നമ്മൾ ഇനി പോകുന്നത്, നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു, പോളിംഗ് ശതമാനം കണ്ടു. പക്ഷേ പോളിംഗ് ശതമാനത്തിന്റെ ആ ഒരു അന്തരം എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അതെന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? വലിയ പോരാട്ടമാണ് നടന്നത്, വലിയ വാശിയേറിയ പ്രചാരണമാണ് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്തവണ നടന്നത്. പലയിടങ്ങളിലും ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയും ഉണ്ടായിരുന്നു. എന്താണ് ഇക്കുറി പോളിംഗ് ശതമാനത്തിൽ സംഭവിച്ചത്? എത്രമാത്രം ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്? അവസാന കണക്ക് വന്നിരിക്കുകയാണ് പോളിംഗ് ശതമാനത്തിന്റെ. ഇനിയിപ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഈ കണക്കിൽ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് എടുത്തു പരിശോധിക്കുകയാണ്. ഇക്കുറി കേരളത്തിൽ വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നടന്ന പോളിംഗിൽ രേഖപ്പെടുത്തിയത് എത്രയാണ്? കഴിഞ്ഞ വർഷവുമായി എത്ര അന്തരമുണ്ട്? അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി എത്ര അന്തരമുണ്ട്? ആ കണക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നോക്കൂ, 2024 പോളിംഗ് ശതമാനം 71.16%. 2019 അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 77.84 നിന്ന് 71.16 കുത്തനെ ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത്. 6.68% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ 7% വോട്ടുകൾ കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ. ഓരോ മണ്ഡലങ്ങളിലും ഇതെങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ കുറച്ച് കൂടിയിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് വടക്കു നിന്ന് തുടങ്ങാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മുടെ ഡാറ്റ സെന്റർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. 2024 കാസർഗോട്ടെ ഫൈനൽ പോളിംഗ് 75.94%. 2019 ഇത് 80 കടന്നിരുന്നു. 80.66% നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. 4.72% പോളിംഗ് ശതമാനത്തിലെ കാസർഗോട്ടെ വ്യത്യാസം. നമ്മൾ ഇനി പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ ഇത്തവണ 2024 രേഖപ്പെടുത്തിയത് 76.92%. 2019 നോക്കൂ, അത് വലിയ വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. 83.28% 2019. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം 6%. കൃത്യമായി പറഞ്ഞാൽ 6.36% കണ്ണൂരിലെ പോളിംഗിലെ വ്യത്യാസം. ഇത് ആരെയായിരിക്കും തുണയ്ക്കുക എന്നുള്ളതാണ് കണ്ണൂരിൽ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്. കാരണം ഇഞ്ചോടിഞ്ച് മത്സരമാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഇക്കുറി നടന്നത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും, കെ സുധാകരനോ എം വി ജയരാജനോ? പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ആരുടെ വോട്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക എന്നതാണ് അവിടുത്തെ ആകാംക്ഷ. അതിലും ആകാംക്ഷയുള്ള അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു, വടകര. വടകരയിൽ ഇക്കുറി പോളിംഗ് ശതമാനം തീപാറുന്ന പോരാട്ടം നടന്ന വടകരയിൽ 78.08% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 അത് 82.7%. ഇവ തമ്മിലുള്ള വ്യത്യാസം 4.62%. LDFഉം UDFഉം വാശിയോടെ ആളുകളെ ബൂത്തിലെത്തിച്ച വടകരയിൽ ഇത്രയും വ്യത്യാസം വരുമ്പോൾ അത് മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ അല്പം കുഴപ്പിക്കുന്നുണ്ട് എന്നതാണ് വടകരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടകര, കണ്ണൂർ, ഈ രണ്ട് മണ്ഡലങ്ങൾ നമ്മൾ കണ്ട മൂന്നെണ്ണത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഈ പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിലേക്കാണ്. രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനും മാറ്റുരച്ച വയനാട്ടിൽ ഇത്തവണ പോളിംഗ് ശതമാനം 73.48%. കഴിഞ്ഞ തവണ 2019 അത് 80.37%. വ്യത്യാസം നോക്കൂ, 6.89% വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം. അതായത് കൃത്യമായി പോള് ചെയ്തുകൊണ്ടിരുന്ന വോട്ടുകൾ അത് കോൺഗ്രസ് ക്യാമ്പിലേതാണോ UDF ക്യാമ്പിലേതാണോ കുറഞ്ഞിരിക്കുന്നത്? ആകാംക്ഷ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി, ആനി രാജ, കെ സുരേന്ദ്രൻ പോരാട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത്? അത് ആരുടെ വോട്ടായിരിക്കും കുറയ്ക്കുക എന്നത് മൂന്ന് മുന്നണികളെയും ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് പോളിംഗ് ശതമാനത്തിൽ വന്നിരിക്കുന്ന അന്തരം എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. 2024 അതായത് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം 75.42%. 2019 അത് 81.7%. വ്യത്യാസം 6.28%. കോഴിക്കോട്ടും വാശിയേറിയ മത്സരമായിരുന്നു. മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ കരുത്തോടെ പ്രചാരണത്തിലുണ്ടായിരുന്നു. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ 6.2% ഇടിവ് സംഭവിക്കുന്നു കോഴിക്കോട് മണ്ഡലത്തിലും. ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥികളെ, സിറ്റിംഗ് എംപിമാരെ മാറ്റി പരീക്ഷിച്ചു. മലപ്പുറത്ത് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത് 72.9%. 2019 അത് 75.5%. വ്യത്യാസം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ട മണ്ഡലങ്ങളുടെ അത്രയും വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് മലപ്പുറത്തെ സവിശേഷത. വ്യത്യാസം 2.6% മാത്രമാണ്. മലപ്പുറത്ത് മറ്റ് മണ്ഡലങ്ങളിലെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിട്ടില്ല. എങ്കിൽ പോലും അവിടെയും ഉണ്ടായിട്ടുണ്ട് കുറവ്.
2.6% കുറവാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിൽ വാശിയേറിയ മത്സരം, അതോടൊപ്പം തന്നെ സമസ്തയുടെ ഒരു മാറ്റുരക്കൽ ചർച്ചയായ മണ്ഡലമാണ് പൊന്നാനി. അത് മറ്റു മണ്ഡലങ്ങളെയും ബാധിച്ചിട്ടുണ്ടാകാം. അത് എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു റെഫറൻസ് പൊന്നാനിയിലെ പോളിംഗ് ശതമാനം നൽകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പൊന്നാനിയിൽ കുറി 70% പോലും എത്തിയിട്ടില്ല. 69.21% പോളിംഗ് പെർസെൻറ്റേജ്. 2019 അത് 74.98% വ്യത്യാസം എന്ന് പറയുന്നത് 5.71%. അതായത് മലപ്പുറത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത് അത് പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ കുറി എന്ത് സംഭവിക്കും, ആരുടെ വോട്ടുകളാണ് ഇങ്ങനെ കുറയുമ്പോൾ കുറഞ്ഞിരിക്കുന്നത് എന്നത് മുന്നണികൾ തമ്മിൽ ഇപ്പോൾ തന്നെ അവർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. ആർക്കും ഒരു ഉത്തരത്തിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പാലക്കാട്ടേക്ക് വന്നാൽ ഒരുപാട് കൂട്ടലും കിഴിക്കലും ഒക്കെ നടന്ന മൂന്ന് മുന്നണികളും ശക്തമായ ഒരു ത്രികോണ മത്സരമായിരുന്നു പാലക്കാട്ട്. ഇക്കുറി 2024 തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് രേഖപ്പെടുത്തിയത് 73.37% ഫൈനൽ പോളിംഗ്. 2019 അത് 77.77% അവിടെയുണ്ട് 4.4% വോട്ടന്തരം. അപ്പോൾ എന്തായിരിക്കും പാലക്കാട്ട് ഇക്കുറി സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ വാശിയോടെ ആളുകളെ ബൂത്തിലെത്തിക്കാൻ പാലക്കാട്ട് മുന്നണികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ അത്ര പോലും എത്തുന്നില്ല. ആലത്തൂരിലും സമാനമാണ് സാഹചര്യം എന്ന് വേണം പറയാൻ. ആലത്തൂരിൽ ഇക്കുറി രേഖപ്പെടുത്തിയത് 73.20%. അത്രയുമാണ് ഇത്തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. 2019 അത് 80% 2019 ആലത്തൂരിലെ പോളിംഗ് 80.47% അതായത് 7.27% വ്യത്യാസം ആലത്തൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ചില സൂചനകളാണ്, കൃത്യമായി പൊളിറ്റിക്കൽ വോട്ടിംഗ് നടന്നിരിക്കുന്നു ആലത്തൂരിൽ. അത് ആരെയാണ് തുണയ്ക്കാൻ പോകുന്നത് എന്നറിയാൻ 4 June കാത്തിരുന്നേ പറ്റൂ. പക്ഷേ നമ്മൾ കരുതിയിരുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു ആലത്തൂരിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവിടെ നിൽക്കുന്നുമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആലത്തൂരിൽ നിന്ന് നമ്മൾ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരം എന്നല്ല, ഒരു സ്റ്റാർ കോമ്പറ്റീഷൻ നടന്ന മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപി, വി എസ് സുനിൽകുമാർ, കെ മുരളീധരൻ. തീ പാറുന്ന പ്രചാരണമായിരുന്നു, പക്ഷേ ആ തീ പോളിംഗിൽ നമ്മൾ കാണുന്നില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 72.79% മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്നത് മുന്നണികൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 77.94% തൃശ്ശൂരിലെ പോളിംഗ്. ഇപ്പോൾ 2019 ഉം 2024 തമ്മിലുള്ള പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം 5.15%. ഓരോ വോട്ടും പ്രധാനമായി. തൃശ്ശൂരിൽ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് കണ്ടെത്താൻ ഇപ്പോൾ ചികഞ്ഞ് ചിന്തിക്കുകയാണ് മുന്നണികൾ എന്ന് വേണം കരുതാൻ. നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലായിരുന്നു. തൃശ്ശൂരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് വാശിയേറിയ ത്രികോണ മത്സരം. നമ്മുടെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയോടെയുള്ള മത്സരം നടന്നത് തൃശ്ശൂരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ പോളിംഗ് ശതമാനം വന്നു നിൽക്കുന്നത്. 5.15%. 2019 അവിടെ പോളിംഗ് കുറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നേരെ പോകേണ്ടത് ചാലക്കുടിയിലേക്കാണ്. എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും സ്വഭാവമുള്ള ചാലക്കുടി മണ്ഡലം. ചാലക്കുടി മണ്ഡലത്തിൽ 2024 പോളിംഗ് ശതമാനം കുറവാണ്. ജസ്റ്റ് 70% എന്നേ ഉള്ളൂ. 71.84% ചാലക്കുടിയിലെ പോളിംഗ് പെർസെൻറ്റേജ്. 2019 അത് 80.51% ആയിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം. അതായത് വ്യത്യാസം എന്ന് പറയുന്നത് 8.67%. ഇതുവരെ നമ്മൾ കണ്ട മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് ചാലക്കുടിയിലാണ് ഇതുവരെ നമ്മൾ പരിശോധിച്ച മണ്ഡലങ്ങളിൽ. എന്തുകൊണ്ടായിരിക്കും ഈ പോളിംഗ് ശതമാനത്തിൽ ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ വന്നത് എന്ന ചോദ്യം ചാലക്കുടിയിൽ നിൽക്കുകയാണ്. ചാലക്കുടിയിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ ഇത്രയേറെ ഇടിവുണ്ടാകുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. കാരണം നോക്കൂ, 2024 68.27% ഇത്തവണ, അതായത് ഇന്നലെ പോൾ ചെയ്തത് 68.27% മാത്രമാണ്. 2019 അത് 77.64%, അതായത് 9.37% പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അതായത് കൂടുതൽ പേർ വോട്ട് ചെയ്യേണ്ട എന്ന തീരുമാനമെടുത്ത് വീട്ടിലിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മണ്ഡലമാണ് എറണാകുളം. ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് എറണാകുളം മണ്ഡലത്തിലാണ്. എറണാകുളത്ത് നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലും സമാനമാണ് സാഹചര്യം. ഇടുക്കിയിലും ഇത്തവണ ആരായിരിക്കും അവിടെ നിന്ന് ജയിച്ചു കയറുക എന്നതിന് പിടി തരുന്നില്ല ഇടുക്കിയുടെ മനസ്സ്. 2024 ഇത്തവണത്തെ പോളിംഗ് ശതമാനം നോക്കൂ, ഏറ്റവും കുറവാണ്. 66.53% നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം. 2019 അത് 76.36% 9.83% വ്യത്യാസമുണ്ട് ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ആ കുറവ് ആരെയായിരിക്കും തുണയ്ക്കുക? ശക്തമായ പോരാട്ടമാണ് നടന്നത്. ആരുടെ വോട്ടാണ് ഈ ഒഴുക്കിൽ ചോർന്നു പോയിരിക്കുന്നത്?
ഉദ്ദേശിക്കുന്നത് എന്നതാണ് അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇടുക്കിയിൽ നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോയത് എന്നറിയണം. കോട്ടയം അങ്ങനെ പിടിതരുന്ന മണ്ഡലമല്ല. അവിടെ എന്താണ് സംഭവിച്ചത്? 65.60% മാത്രമേ ഉള്ളൂ പോളിംഗ്. 2019 അത് 75.47% 9.87%, അതായത് 10% പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. ആ കുറവ് ആരുടെ വോട്ടാണ്, ഏത് കോട്ടയിൽ നിന്നാണ് ആ വോട്ടാകെ ചോർന്നു പോയിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കേരള കോൺഗ്രസുകൾ തമ്മിൽ ഇങ്ങനെയൊരു പോരാട്ടം നടക്കുമ്പോൾ, അതും രണ്ട് മുന്നണിയിൽ നിന്നുകൊണ്ട് പോരടിക്കുമ്പോൾ, വോട്ട് ചെയ്യേണ്ട എന്ന് കോട്ടയംകാർ തീരുമാനിച്ചതാണോ, അതോ ഒരു മുന്നണിയിൽ നിന്ന് ജയിച്ച മറ്റൊരു മുന്നണിയിൽ പോയി ഇക്കുറി മത്സരിക്കുമ്പോൾ അതിനോടുള്ള തങ്ങളുടെ പ്രതിഷേധം വോട്ട് ചെയ്യാതെ കാട്ടിയതാണോ? കോട്ടയത്ത് ഇക്കുറി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. നമ്മളിനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കൈവശമുണ്ടായിരുന്ന, CPIMന്റെ കൈവശമുണ്ടായിരുന്ന ഏക സീറ്റാണ്. അവിടെ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 74.90%. 2019 അത് 80.35%, അതായത് വ്യത്യാസം 5.45%. മറ്റിടങ്ങളെ വെച്ച് നോക്കുമ്പോൾ കോട്ടയവും ഇടുക്കിയും ചാലക്കുടിയും വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആലപ്പുഴയിലും വാശിയേറിയ പോരാട്ടമായിരുന്നു. ഇക്കുറി ആർക്കൊപ്പമാണ് ആലപ്പുഴ നിൽക്കുക എന്നുള്ളതും കാത്തിരുന്ന് കാണണം എന്ന രീതിയിലേക്ക് സസ്പെൻസിലേക്ക് മാറുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിലെ ഈ കുറവ് കാരണം. മാവേലിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാവേലിക്കരയിൽ ഇക്കുറി എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷ ഉയർത്തുകയാണ് പോളിംഗ് ശതമാനം. 65.91% മാത്രമാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത്. അതായത് 10.35% ആളുകൾ വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ആ മാവേലിക്കരയിൽ. 2019 അത് 74.33%. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള പോളിംഗ് ശതമാനത്തിലെ അന്തരം എന്ന് പറയുന്നത് 8.42%. ഇനി നമ്മൾ പോകുന്നത് മാവേലിക്കരയിൽ നിന്ന് നേരെ പത്തനംതിട്ടയിലേക്കാണ്. വാശിയേറിയ പ്രചാരണം എന്ന് മാത്രമല്ല, പോളിംഗ് ദിവസത്തിൽ പോലും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുത്തുനിന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ 63.35% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 അത് 74.3%, അതായത് 10% അന്തരം ഉണ്ടായിട്ടുണ്ട് പോളിംഗ് ശതമാനത്തിൽ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ചിലതൊക്കെ തീരുമാനിച്ചാണ് ഇക്കുറി വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. 10.95% അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജിലെ ഡിഫറൻസ്. 10% വ്യത്യാസമുള്ള ആദ്യത്തെ മണ്ഡലം നമ്മൾ കാണുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലും ശക്തമായ മത്സരമാണോ നടന്നത് എന്ന് വ്യക്തമാകാൻ June 4 കാത്തിരിക്കണം. ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്തും പോളിംഗ് ദിവസത്തിൽ, അതിൻ്റെ തലേ ദിവസം ഒക്കെ ആരോപണങ്ങൾ ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. പ്രേക്ഷകരും കണ്ടതാണല്ലോ. 2024, അതായത് ഇക്കുറി 70% പോലും പോളിംഗ് എത്തിയിട്ടില്ല. 68.09% മാത്രമാണ് പോളിംഗ് പെർസെൻറ്റേജ്. 2019 അത് 74.73% 6.64% വ്യത്യാസമുണ്ട് കൊല്ലത്തും. അപ്പോൾ കൊല്ലത്ത് എന്താണ് സംഭവിച്ചത്? കൊല്ലത്തും പാലക്കാട്ടുമൊക്കെ ചൂട് മാത്രമാണോ കാരണമായത് പോളിംഗ് പെർസെന്റേജ് കുറയുന്നതിൽ എന്നറിയണമെങ്കിൽ June 4 കാത്തിരുന്നേ മതിയാകൂ. കൊല്ലത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലേക്കാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തുടക്കത്തിൽ മുതൽ തന്നെ ശക്തമായ പോളിംഗ് കണ്ടെങ്കിലും പോളിംഗ് പെർസെന്റേജ് ക്ലോസ് ചെയ്യുമ്പോൾ അത് 70% എത്തുന്നില്ല. 69.40% ആറ്റിങ്ങലിലെ പോളിംഗ് പെർസെന്റേജ്. 2019 അത് 74.48%. 5.08% വ്യത്യാസം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോളിംഗ് പെർസെന്റേജിലും നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായി എങ്ങനെയാണ് അവിടെ ഓരോ പാർട്ടികളുടെയും സംവിധാനങ്ങൾ പ്രവർത്തിച്ചത് എന്നത് അറിയാൻ ഫലം വരുന്നതുവരെ കാത്തിരുന്നേ മതിയാകൂ. ഇനി നമ്മൾ പോകുന്നത് അങ്ങ് തെക്കേ അറ്റത്തേക്ക്, തിരുവനന്തപുരത്തേക്ക്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇക്കുറി എങ്ങനെയായിരിക്കും ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക? 66.46% മാത്രമാണ് അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറഞ്ഞ പോളിംഗ് ആർക്ക് തുണയാകും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 2019 73.74% അവിടെ പോൾ ചെയ്തത്. 7.28% പോളിംഗ് പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ. അപ്പോൾ 20 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനത്തിൽ വന്നിരിക്കുന്ന കുറവ്, പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഒരു മുന്നണിക്ക്, കൂടുമ്പോൾ ഒരു മുന്നണിക്ക് എന്നത് പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമാണെങ്കിലും ഇക്കുറി വേനൽ ചൂടുണ്ട്, അതുപോലെ തന്നെ പല വിഷയങ്ങളിലും വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന നീരസമുണ്ട്. അതവരെ വോട്ട് ചെയ്യാതെ ഇരുത്തിയതാണോ, വോട്ട് ചെയ്യാതെ ഇരുന്നത് ഏത് പാർട്ടിയുടെ ആളുകളാണ്, അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളെയും അല്ലെങ്കിൽ രണ്ട് മുന്നണികളെയും, ഇന്ത്യ ബ്ലോക്കിനെ ആയാലും NDA ആയാലും അല്ലെങ്കിൽ UDFനെ ആയാലും LDFനെ ആയാലും NDA ആയാലും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്നുള്ളത് ഒരു വസ്തുതയാണ്.
1980 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം കൂടി നമുക്കൊന്ന് നോക്കാം. പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് ആരെയാണ് തുണച്ചത് എന്നതുകൂടി അറിയണ്ടേ? 1980 കണക്കിതാ വന്നിരിക്കുന്നു. നമ്മൾ ഒരു കുറച്ചേറെ വർഷത്തെ കണക്ക് ഒന്നിച്ചൊന്ന് നോക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1980 പോളിംഗ് എന്ന് പറയുന്നത് 62.16% അന്ന് മേൽക്കൈ LDFനായിരുന്നു. 12 സീറ്റുകളാണ് അന്ന് കേരളത്തിൽ നിന്ന് LDFന് നേടാൻ കഴിഞ്ഞത്. UDF 8 സീറ്റിലും ഒതുങ്ങുന്നതാണ് 1980 നമ്മൾ കാണുന്നത്. 1980 ശേഷം പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് 5 വർഷമാകുന്നതിന് മുൻപ് തന്നെ നടന്നു. പ്രേക്ഷകർക്കറിയാം 1984 രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമായിരുന്നു. അന്ന് 77.13% പോളിംഗ് രേഖപ്പെടുത്തിയത്. UDFന്റെ ഒരു തരംഗം. 17 സീറ്റുകളിൽ UDF വിജയിക്കുന്നതാണ് അന്ന് നമ്മൾ കാണുന്നത്. LDFന് 3 സീറ്റുകളാണ് 1984 തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിനുശേഷം 5 വർഷത്തിനപ്പുറം നടന്ന അടുത്ത തെരഞ്ഞെടുപ്പ് 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനവും സീറ്റുകളുടെ എണ്ണവും ഏറെക്കുറെ ഒരേപോലെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 79.30% വോട്ടുകൾ പോൾ ചെയ്തു. അന്ന് പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ UDFന് നേട്ടം 17 സീറ്റുകൾ, LDFന് കോട്ടം 3 സീറ്റുകൾ. 91 നടന്ന തെരഞ്ഞെടുപ്പ് 1991 തെരഞ്ഞെടുപ്പിൽ 73.32% പോളിംഗ്. അന്നും UDF തരംഗം തന്നെയായിരുന്നു. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. 73.32% പോളിംഗ് നടക്കുമ്പോൾ UDFന് 16, LDFന് 4 എന്ന നിലയിലായിരുന്നു സീറ്റെണ്ണം നിന്നത്. അതായത് പോളിംഗ് ശതമാനത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, തരംഗം, ഇതൊക്കെ കൂടുതലും ഗുണം ചെയ്തിട്ടുള്ളത് UDFനെയാണ് എന്നുള്ളത് നമ്മൾ ഇക്കാലയളവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 1996 ജനവിധി കൂടി നമുക്ക് നോക്കാം. അന്നാണ് കൃത്യമായി ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനം കാണുന്നത്. അന്ന് 71.11% പോളിംഗ് പെർസെൻറ്റേജ്. UDFനും LDFനും 10 വീതം സീറ്റുകൾ കിട്ടിയ തെരഞ്ഞെടുപ്പ് 1996. അതിനുശേഷം 98 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 70 പോയിന്റ്, അതായത് പോളിംഗ് പെർസെൻറ്റേജ് കുറയുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് പക്ഷേ അന്ന് കിട്ടുന്നത് UDFനാണ്. ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് എന്നേ പറയാൻ കഴിയൂ. 98 തെരഞ്ഞെടുപ്പിൽ 70.66% വോട്ടുകൾ പോൾ ചെയ്തു. അന്ന് UDFന് 11 കിട്ടുന്നു, LDFന് 9 കിട്ടുന്നു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇതേ പാറ്റേൺ ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് സീറ്റ് എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല, സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്ന രീതിയിൽ നമ്മൾ കാണുന്നു. 99 സമാനമായി 70.19% പോളിംഗ് കാണുന്നു. UDFന് 11, LDFന് 9 എന്ന രീതിയിലാണ് കാണുന്നത്. അതിനുശേഷമാണ്, അതായത് രാജ്യം മുഴുവൻ ഒരു തരംഗം പോലെ ഒരു വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നത് കാണുന്ന 2004 തെരഞ്ഞെടുപ്പ്. 2004 തെരഞ്ഞെടുപ്പിൽ അന്ന് UPA അധികാരത്തിലെത്തിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ UDFന് കിട്ടിയത് 1 സീറ്റാണ്. NDAക്ക് അന്ന് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നു. LDFന് 18 സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. LDF, അതായത് ഇടതുപക്ഷം, പുറമേ നിന്ന് പിന്തുണച്ചുകൊണ്ടുള്ള UPA ഒന്നാം സർക്കാരിൻ്റെ പിറവി കാണുമ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള 18 സീറ്റും നിർണായകമായിരുന്നു. LDFന് 18 സീറ്റ് കിട്ടിയത് 2004. പക്ഷേ 2009 ആകുമ്പോഴേക്കും നേരെ തിരിച്ചടിക്കുകയാണ്. 73.38% അന്ന് പോളിംഗ്. 2. UPA സർക്കാർ അധികാരത്തിലെത്തുന്ന ആ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടുന്നു 16 സീറ്റുകൾ. LDFിൻ്റെ സീറ്റെണ്ണം കുറയുന്നു, 4 LDF ചുരുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. 2009 ശേഷം 2 UPA സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്നു. അതിനുശേഷം ഒരു UPA വിരുദ്ധ തിരംഗം രാജ്യത്ത് മുഴുവൻ ഉണ്ടാകുന്നു. NDA സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന 2014 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു കേരളത്തിലെ പോളിംഗ് എന്നുകൂടി നോക്കാം. 2014 കേരളത്തിൽ 73.94% പോളിംഗ്. അപ്പോഴും UDFന് എഡ്ജ് കിട്ടുന്നു. 12 സീറ്റുകൾ UDF നേടുന്നു. LDF 8 സീറ്റിൽ ഒതുങ്ങുന്നു. അതാണ് 2014 സംഭവിച്ചത്. 2014 പോളിംഗ് ശതമാനം 4% ഉയർന്നത് നമ്മൾ കാണുകയാണ്. 2019 ആ പോളിംഗ് ശതമാനത്തിൽ ഉയർച്ചയുണ്ടായപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഗുണമായത് UDFനായിരുന്നു. അതൊരു തരംഗമായിരുന്നു. 77.84% പോളിംഗ് നടന്നു. അപ്പോൾ UDFന് 19 സീറ്റുകളും LDFന്, അതായത് CPIMന് മാത്രം ഒറ്റ സീറ്റ് ആലപ്പുഴയിലും കിട്ടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ പോളിംഗ് ശതമാനത്തിലെ അന്തരം എന്ന് പറയുന്നത് അങ്ങനെയൊരു കണക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഈ കാത്തുനിന്ന് മുഷിഞ്ഞ ആളുകൾ തിരിച്ചു പോയത് കൊണ്ടാണോ, അതോ ചൂടായതുകൊണ്ടാണോ, അതോ പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണോ എന്നറിയാൻ കുറച്ചുകൂടി കൂട്ടലും കിഴിക്കലും വേണ്ടിവരും. കാരണം സാധാരണ ഉപയോഗിച്ച് വരുന്ന സമ്പ്രദായങ്ങൾ കൊണ്ടുള്ള കണക്ക് കൂട്ടലുകളിലും ചിലയിടങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും പാർട്ടികൾക്ക് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ June 4 കാത്തിരുന്നേ മതിയാകൂ. പോളിംഗ് ശതമാനത്തിൽ വന്നിരിക്കുന്ന ഈ വലിയ കുറവ് അത് ആർക്കെങ്കിലും ഗുണമാകുമോ എന്നറിയാൻ, സാമ്പ്രദായിക രീതിയിലാണെങ്കിൽ അത് LDFന് ഗുണമാകണം, അല്ലെങ്കിൽ NDA വരണം, അല്ലെങ്കിൽ UDFന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോകണം. പക്ഷേ ഇക്കുറി അങ്ങനെ ആകുമോ എന്നുള്ളത് അറിയാൻ, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം പല ഘടകങ്ങളും മാറിയിട്ടുണ്ട്, പല വോട്ടിംഗ് പാറ്റേണുകളും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് June 4 കാത്തിരുന്നേ മതിയാകും.